മുകേഷും ഞാനും തമ്മിലുള്ള ബന്ധം. ഞാൻ തിരുവനന്തപുരത്ത് എൻജിനീയറിംഗ് പഠിക്കുന്നു. നായർ യൂണിയൻ ഹോസ്റ്റൽ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്ത് ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിലുള്ള വലിയ ഒരു കോമ്പൗണ്ട്. നിറയെ മരങ്ങൾ, ഗുൽമോഹർ മരങ്ങളും അതിൻ്റെ തണലും സ്വാതന്ത്ര്യവും നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷം. ലോ കോളേജ്, ലോ അക്കാഡമി വിദ്യാർത്ഥികൾ, എൻജിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ, ആയുർവേദ കോളേജിലെ വിദ്യാർത്ഥികളൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. അവിടുത്തെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്. അന്ന് എനിക്ക് തോന്നുന്നു ഇന്നത്തേക്കാൾ കൂടുതൽ ശരിക്കും വിദ്യാർത്ഥികൾ എൻജോയ് ചെയ്തിരുന്ന ഒരു ഹോസ്റ്റൽ അന്തരീക്ഷമായിരുന്നു അത്. പല ഹോസ്റ്റലിൽ നിന്നും കുട്ടികൾ അവിടെ വരാറുണ്ട്, അവിടുത്തെ ആഹാരവും അതുപോലെ തന്നെ ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ വേണ്ടി. അങ്ങനെ വന്നതായിരുന്നു മുകേഷ്. മുകേഷിൻ്റെ സുഹൃത്തുക്കൾ ലോ അക്കാഡമിയിൽ നാടകം അവതരിപ്പിക്കുന്നുണ്ട്, രക്ഷകൻ. അന്നത്തെ ഒരു വിപ്ലവകരമായ നാടകമാണ്. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, അന്ന് മുകേഷ് സിനിമയിൽ വന്നിട്ടില്ല, ഞാനും സിനിമ ആഗ്രഹിച്ചു തുടങ്ങിയിട്ടില്ല. ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ഉദയഭാനു, ഹൈക്കോടതിയിലെ ഉദയഭാനുവാണ് എന്നോട് പറയുന്നത് ഇത് മുകേഷ്. അദ്ദേഹം ഒരു നാടകത്തിൽ പ്രധാന വേഷം ചെയ്യുന്നു. നാടകം ഇവിടെ റിഹേഴ്സൽ നടക്കുന്നുണ്ട്. ഞാനും വെറുതെ ആ റിഹേഴ്സൽ കാണാൻ വേണ്ടി ഞങ്ങളുടെ ഹോസ്റ്റലിലിരിക്കുന്നു. അവിടെ മുകേഷ് വരുന്നു. പക്ഷേ ഈ രക്ഷകന നാടകം, ഈ മുഖം മാത്രം, കാളയുടെ മുഖം വെച്ചിട്ടുള്ള രക്ഷകൻ നാടകമാണ്. ഈ കാളകളെ നയിച്ചുകൊണ്ട് പോകുന്ന ഒരു മുതലാളിയുടെ ക്യാരക്ടറാണ് മുകേഷ് ചെയ്യുന്നത്. പക്ഷേ ഈ മുകേഷിൻ്റെ ആ എക്സ്പ്രഷൻ, ശരീരവും അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളും ചലനങ്ങളും ഒക്കെ എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം ഇങ്ങനെയൊക്കെ എന്താണ് ഒരു മോമെൻറ്റ്സ് പറ്റുമോ എന്നുള്ളത് ഞാൻ അത്ഭുതപ്പെട്ടു. ഒരു ആക്ടറെ ഞാൻ കണ്ടു അന്ന്, അല്ലെങ്കിൽ പിന്നീട് അത് സംസ്ഥാന അവാർഡ്, യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ അവാർഡ് മുകേഷിന് കിട്ടുന്നു. അന്നേരമാണ് അറിയുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മുകേഷാണ് ബെസ്റ്റ് ആക്ടർ. എനിക്ക് ആരാധനയായിരുന്നു. പിന്നീട് മുകേഷ് ബലൂൺ, പിന്നീട് ഒരുപാട് ഇത് ഞങ്ങളുടെ കഥ, അങ്ങനെ കുറേയധികം സിനിമകളിൽ അഭിനയിച്ചു. ഈ ഉദയഭാനു പറഞ്ഞിട്ടാണ് ഞാൻ ഫിലിം ഫെസ്റ്റിവൽ കാണാൻ പോകുന്നതും സിനിമകളിൽ ഇൻസ്പയർഡ് ആകുന്നതും സിനിമാ സംവിധായകനാകുന്നതും. ഈ സമയത്ത് ഞാൻ സിനിമ ചെയ്തപ്പോൾ എല്ലാവരും ചോദിച്ചു, എന്താ മുകേഷിനെ വെച്ച് ചെയ്യാത്തത്, നിങ്ങളുടെ സുഹൃത്തുക്കളല്ലേ. ഞാൻ മുകേഷിനെ വെച്ച് ഞാൻ സിനിമ ചെയ്യുമ്പോൾ അത്രയും വെല്ലുവിളിയുള്ളൊരു കഥാപാത്രം കൊടുക്കണം, അതിനെനിക്ക് പറ്റുന്നില്ല. അങ്ങനെ പലപ്പോഴും മുകേഷിനോട് സംസാരിക്കാറുണ്ട് ഒരു കഥാപാത്രം. അങ്ങനെയാണ് കാധികനിലേക്ക് വരുന്നത്. ഞാൻ പറഞ്ഞു, മുകേഷ് ഒരു കാധികൻ പ്രധാന കഥാപാത്രമായല്ലോ. മുകേഷ് പറഞ്ഞ സന്തോഷം, ചെയ്യാം. മുകേഷിന് ഇഷ്ടമാണ്, കാരണം മുകേഷിൻ്റെ ചെറുപ്പകാലം മുഴുവൻ ഈ കാധികന്മാരുടെ കഥകൾ കേട്ട കാലമാണ് എന്നെപ്പോലെ. അങ്ങനെ ഞാൻ ആദ്യം എൻ്റെ മനസ്സിൽ വന്ന കഥ ഒഥല്ലോ, സാമ്പശിവം തന്നെ. ഒരുപാട് വേദികളിൽ, ആയിരക്കണക്കിന് വേദികളിൽ ഒഥല്ലോ പറഞ്ഞിട്ടുള്ള സാമ്പശിവൻ. ഈ ഒഥല്ലോ പറയുമ്പോൾ അവിടെ ഒഥല്ലോ ഭാര്യയെ സംശയിക്കുകയാണ്, ഡെസ്റ്റിമോണെ സംശയിക്കുകയാണ്, അവളുടെ സൗന്ദര്യത്തിൽ സംശയിക്കുന്ന ഭർത്താവാണ്. അപ്പോൾ ഈ കഥ പറഞ്ഞ് സ്വന്തം ജീവിതത്തിൽ സ്വന്തം ഭാര്യയെയും സംശയിക്കുന്ന ഒരു കാധികൻ്റെ കഥ പറഞ്ഞാലോ എന്ന് ഞാൻ മുകേഷോട് ചോദിച്ചു. മുകേഷ് പറഞ്ഞു, നല്ല ഒരു തോന്നലാണ്, കാരണം അതൊരു കോൺഫ്ലിക്റ്റാണ്. കാരണം ഉത്സവപ്പറമ്പിൽ കഥ പറയുന്നു, തിരിച്ചു വീട്ടിൽ വരുമ്പോഴും ഇതേ ഒഥല്ലോയുടെ മനസ്സുമായിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് ഈ കാധികൻ. അതിൻ്റെ പുറയിൽ കുറച്ചു കാലം വർക്ക് ചെയ്ത് പിന്നീട് ആലോചിച്ചപ്പോഴാണ് ഇത് തന്നെ പിന്നെയും ഒഥല്ലോയും പിന്നെയും ഒഥല്ലോ അങ്ങനെ വരുന്ന ഒരു അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ മനസ്സിൽ ഭയങ്കര ഓഡിയൻസിനും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കും എന്ന് തോന്നിയത് കൊണ്ടാണ് വേറൊന്ന് ചിന്തിച്ചത്. അങ്ങനെയാണ് കാധികൻ ഇന്ന് നമ്മുടെ സാധാരണ ജീവിതത്തിൽ നിന്ന് എവിടെയോ പിന്തള്ളപ്പെട്ടു പോയിട്ടുള്ള കാധികൻ, ആ കാധികനെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരുന്നൊരു അന്തരീക്ഷം. അയാളൊരു കുട്ടിയിലൂടെ തിരിച്ചു വരാൻ ശ്രമിക്കുകയാണ്. ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പല സ്പോർട്സ് മാൻമാരുടെ സിനിമകളൊക്കെ, അവരൊരു നഷ്ടപ്പെട്ടു പോയ സ്വപ്നം കുട്ടികളിലൂടെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇവിടെയും അതുപോലൊക്കെ തന്നെയാണ്, തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അവിടെ കാധികൻ അറിയുന്നത് ഈ കുട്ടി കാധികൻ അനുഭവിച്ച വേദനയേക്കാൾ കൂടുതൽ വേദന അനുഭവിച്ച കുട്ടിയാണ്. അവനോട് പറഞ്ഞു കാധികൻ, നീ നിൻ്റെ ജീവിതത്തിലെ വേദനകൾ മുഴുവൻ സംശീകരിച്ച് നീ കഥ പറയുക, നിൻ്റെ കഥ പറയുക. അതായിരുന്നു ഒരു കൂടിച്ചേരല്. ആ കാധികൻ്റെ പെർഫോമൻസ് മുകേഷിന് ശരിക്കും പറഞ്ഞാൽ വെല്ലുവിളി തന്നെയായിരുന്നു. പക്ഷെ അനായാസനം മുകേഷ് ചെയ്തു. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. സാമ്പശുവിൻ്റെ കാസറ്റ്സ് അവൈലബിളാണ്, കണ്ടു നോക്കൂ, കേട്ടു നോക്കൂ. മുകേഷ് പറഞ്ഞത് കണ്ടു നോക്കൂ. ഈ ഒരേ സമയം തന്നെ
എവിടേക്കോ ആ ജീവിതം നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ കലാ പ്രകടനങ്ങൾ വേദി കിട്ടാതെ നഷ്ടപ്പെട്ടു പോയ ഒരു കലാകാരൻ വീണ്ടും തിരിച്ചു വരുന്നതും അല്ലെങ്കിൽ കഥ പറയാൻ ശ്രമിക്കുന്നതും കഥ പറയിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഇത് ശരിക്കും പറഞ്ഞാൽ അപൂർവമായി കിട്ടുന്നൊരു ഭാഗ്യമാണ് കാർത്തികനെ കുറിച്ച് ഒരു സിനിമ ചെയ്യാൻ കഴിയുക, അത് മുകേഷിനെ ഒരു ഒരു ഗിഫ്റ്റ് പോലെ എനിക്ക് കൊടുക്കാൻ കഴിയുക, മുകേഷ് അതിനേക്കാൾ കൂടുതൽ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് തിരിച്ച് ഒരു ഒരു എനിക്ക് മറ്റൊരു സമ്മാനം പോലെ കാർത്തികനെ തരുന്നു. എൻ്റെ സിനിമാ ജീവിതത്തിലെ ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരമാണ് കാർത്തികൻ. അതോടൊപ്പം തന്നെ ഞാനും മുകേഷും തമ്മിലുള്ള ബന്ധം അതൊരു അദ്ദേഹത്തിനോടുള്ള ആദരവാണ്. ഈ സിനിമയും മുകേഷിനോടുള്ള ആദരവ് തന്നെയാണ്, കാർത്തികന്മാരോട് മുഴുവനുള്ള ആദരവാണ്.